ഭൂതങ്ങളല്ല. ഇപ്പൊ ഈ ഭൂതങ്ങളെല്ലാം ടി വിക്കകത്തൂടെ ഇപ്പൊ ഇറങ്ങിയേക്കുന്നേ. ആ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ കെട്ടഴിയാൻ പോവാണ്. നിങ്ങളുടെ പേഷലും ഭാഗ്യലും കൈവച്ചോ. ഇത് കേൾക്കേണ്ട താമസം പെണ്ണുങ്ങൾ കീറിക്കളഞ്ഞ പേഴ്സും കൊടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവെക്കും. എല്ലാം കൂടെ പൊത്തിപ്പിടിച്ചുകൊണ്ട് കെട്ടഴിക്കാൻ പോവാ. അപ്പൊ ഇവൻ ഇങ്ങനെ കെട്ടഴിക്കാൻ പോവാണ്. അപ്പൊ ഇപ്പൊ തന്നെ ആ സാമ്പത്തികത്തിന്റെ കെട്ട അഴിയട്ടെ. ഇപ്പം ഡിങ്കൻ അഴിക്കുന്ന പോലെ അങ്ങ് അഴിച്ചു. അഴിച്ചിട്ടപ്പം പറയുകയാണ്, പ്രിയരെ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ കെട്ട് വിശ്വസിക്ക്, അത് അഴിഞ്ഞിരിക്കുകയാണ്. അഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഞങ്ങളുടെ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു തരണം. അതെന്ത്, എവർ പേഴ്സലും ഭാഗലും കൈവച്ചാൽ പണം വരത്തില്ലേ? പിന്നെ അയക്കാനിരിക്കുന്ന എന്തിന്? ഇപ്പൊ ചിരിക്കും, നാളെ അപ്പുറത്ത് പോയി തുള്ളണം. എത്ര പറഞ്ഞാലും നമ്മുടെ പുറത്തോട്ട് കയറുന്ന അല്ലാതെ ഇതൊന്നും തലേ കയറിയല്ല. ആമേൻ. എന്ത്, അവർ സേവിക്കുന്ന ദൈവത്തിന് അതിന് കഴിവില്ലേ? ഉണ്ടെന്നില്ല ആരും. പിന്നെ വേറെ ചിലർ ഇപ്പൊ ടി വിക്കകത്തു, ടി വി തുറന്ന ഉടനെ നിങ്ങൾ സ്ക്രീനിലോട്ട് പൊത്തിപ്പിടി, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പൊത്തിയോ, അങ്ങ് പൊട്ടിക്കോ. ഇടയ്ക്കെ കണ്ട ഒരു പെണ്ണും പിള്ള ഓടിച്ചൊന്നും അങ്ങോട്ട് പൊത്തിയപ്പോഴത്തെ കറണ്ട് അങ്ങ് പോയി നിന്നു. ഉട്ട പിശാചെ ഭോ എന്ന് പറഞ്ഞു പിശാചിനെ ശാസിക്കുക, കറണ്ട് പോയി. എന്നിട്ട് ഇവൻ പൊത്തിപ്പിടിക്കുക, എന്നിട്ട് എന്റെ കൂടെ പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വേദനയുള്ള ഒരു രമണിയെ ആത്മാവ് കാണുന്നു. എങ്ങോ ഇരിക്കുന്ന രമണി, ഞാനാ രമണി. ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. ഒന്നുകിൽ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്ന് എടുത്തത്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് എടുത്തത്, ഇതൊന്നും അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയുടെ റൂമിലിരുന്ന് എടുത്തത്. ആ സമയത്ത് ഇയാളുടെ മുമ്പിൽ സ്ക്രീനും ഇല്ല, രമണിയും ഇല്ല, ആകെ ഉള്ളത് ക്യാമറാമാൻ മാത്രമേ ഉള്ളൂ. അവിടെ നോക്കിക്കൊണ്ടാണ് ഇത് പ്രാർത്ഥിച്ചത്. മൂന്നാഴ്ച കഴിഞ്ഞ് എഡിറ്റിങ്ങും വർക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നാലാമത്തെ ആഴ്ചയാണ് ഇത് ടി വിയിൽ വന്നത്. അപ്പോഴാണ് പറയുന്നത്, എന്നെ ഇപ്പോൾ ഒരു രമണിയെ കാണുന്നു. എപ്പോൾ രമണി? മൂന്നാഴ്ച മുമ്പ് പ്രാർത്ഥിച്ചല്ലയോ അത്. അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത കുറെ രമണിമാര്, ഇതൊക്കെ എങ്ങനായി തലേ കയറി? എനിക്കറിയത്തില്ല. ഇവന്മാരെല്ലാം കച്ചവടമായിട്ട് ടി വിക്കകത്തൂടെ ഇറങ്ങി. ഭൂതങ്ങളെല്ലാം ഇവന്റെ എല്ലാം ആധികാരികം പണമാണ്. ഇനി ഞാൻ നിങ്ങളോട് വചന വെളിച്ചത്തിൽ തിരിച്ചു ചോദിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം നിമിത്തം ഉപജീവനം കഴിക്കണമെന്ന് വചനം അല്ലയോ? വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നും വചനം അല്ലയോ? ആണ്. എന്നാൽ കൃപാവരം നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിനെന്ന് വചനം അല്ലേ? പക്ഷെ ഇപ്പം വചനം പഠിപ്പിക്കുന്നവന് 5 രൂപ ഇല്ല, എല്ലാം കൃപാവരക്കാരടിച്ചുകൊണ്ട് പോവുക അല്ലേ? സഭ ദശാംശത്തിൽ നിന്ന് വരെ വലിച്ചാൽ അവന്. പ്രവാചകൻ മീക്ക പറയുന്നു, പ്രവാചകന്മാർ കൂലി വാങ്ങി പ്രവചിക്കുന്നുവോ അവരെ ഞാൻ കൽക്കുന്നാക്കി മാറ്റിക്കളയും. അമേൻ. ചില അപ്പുറത്ത് പ്രവാചകൻ വന്നിട്ടുണ്ടോ? വന്നു. മിനിറ്റിനാകാശ്, മിനിറ്റിനാ കാശ്. വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കൃപാവരം കച്ചവടത്തിനല്ല, ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ. നിനക്ക് കൃപാവരമുണ്ടെങ്കിൽ, അടൂരിൽ സൗഖ്യദായകന്മാരുണ്ടെങ്കിൽ നീ ഇറങ്ങ ആർ സി സിയിലോട്ട്. കർത്താവിനെ അറിയാതെ കിടക്കുന്ന രണ്ടെണ്ണത്തെ സൗഖ്യമാക്ക്. 2 ആഴ്ച കൊണ്ട് ആശുപത്രി പലരും രക്ഷിക്കപ്പെടും. നീ ഇതിനകത്ത് നുഴഞ്ഞു കയറി നാശം ഉണ്ടാക്കരുത്. ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. ആമേൻ. അല്ലാതെ ഞങ്ങൾ ആരും വിടുതലിനും സൗഖ്യത്തിനും എതിരല്ല. ഞങ്ങളൊക്കെ ഇന്നും പ്രാർത്ഥനയാലും വിശ്വാസത്താലും വിടുതലും പ്രാപിച്ച് ജീവിക്കുന്നവരാ. അതിന് അവകാശമുണ്ട് ഓരോ ദൈവ പൈതലിനും പിതാവിനോട് ചോദിക്കാൻ. ഓരോ സഭയിലും ശുശ്രൂഷകന്മാർ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയന്മാരുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാതെ അവിടെ വിടുതൽ, ഇവിടെ വിടുതൽ, അവിടെ ശാപവിമു. ഇപ്പൊ ശാപം അഴിക്കാൻ ഹോൾസെയിലായിട്ട് ഇറങ്ങിയേക്കുക. ശാപവിമു. എന്ത് ശാപം? ക്രൂശുമരണം കൊണ്ട് അവസാനിക്കാത്ത എന്ത് ശാപമാണ് ഇന്നുള്ളത്? അതാദ്യം പറ. ക്രൂശുമരണം കൊണ്ട് യേശുവിന് പറ്റാതെ പോയ ശാപം കൊട്ടാരക്കരക്കാരനെ അഴിക്കുന്നു. അല്ല, ഇവിടെ ഇവിടെ ശപിക്കുന്നു, അവൻ അഴിക്കുന്നു. അടൂര് ശപിക്കും, ശാപവും വാങ്ങി നേരെ കൊട്ടാരക്കര ചെന്ന് കൊട്ടാരക്കരയെ അഴിക്കും. എന്താ മിണ്ടാത്തെ? ആമേൻ. വഞ്ചിക്കപ്പെടരുത്.
നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്താ പാർശ്വ നടക്കുന്നത്, അത്ഭുതമൊന്നുമില്ല, നിന്റെ വരവൻ ലോകാവസാനത്തിനും അടയാളം പറയണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ എന്റെ കർത്താവ് വാ തുറന്ന് ആദ്യം പറഞ്ഞ വാക്ക്, ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. കാഹളം മുഴങ്ങാൻ സമയമായെന്ന് വേറെ തെളിവൊന്നും വേണ്ട. ദൈവജനത്തെ വഞ്ചിക്കുവാനായിട്ട് വചനവിരുദ്ധമായ കെട്ടുകഥകളും കിടവിക്കഥകളും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ മായാ ലോകത്തിലേക്ക് ആക്കിക്കൊണ്ട് കാശ് വാങ്ങുന്ന പണത്തിനു വേണ്ടി വയറിനെ സേവിക്കുന്നവന്മാരെ ദൈവജനം ഇനിയെങ്കിലും തിരിച്ചറിയണം.